എന്താ പതിവില്ലാതെ അടുക്കളയിലൊക്കെ ആഹാ എന്താ ചേച്ചിയുടെ കൈപ്പുണ്യെന്ന് പറഞ്ഞാ ഇതിലും കാണാനുണ്ട് മുഖിപ്പിക്കല്ലേ കുട്ട ഇതേ രാജി വറുത്തു വെച്ചതാ അല പറഞ്ഞോളി കക്ഷിയോടെ ആ അപ്പോ അതറിയാനാ വന്നത് ഹേയ് ഞാൻ ചുമ്മാ അങ്ങനെ കറങ്ങി വന്നു അങ്ങനെ അദ്ദേഹം നീരാട്ട് തുടങ്ങി തോന്നുന്നു राजी राजी तुरा ഒരു സ്വസ്ഥത ഇല്ലെന്ന് വെച്ചാ ചൈന പ്രദക്ഷിണം അത് കഴിഞ്ഞപ്പോൾ ഷഷ്ടി പൂർത്തി ഓരോ കുരിശുകളെ അതിനിടയ്ക്ക് കുറെ ബന്ധുക്കളും വന്നു കൂടിയിട്ടുണ്ട് എഴുന്നള്ളത്ത് ഇത്രയും കൂടെ തീർന്നോ അല്ല ഇനിയുണ്ടോ അവ എന്നാ ഈ വന്നു കയറുന്നവർക്കെങ്കിലും ഒരു കോമൺ സെൻസ് വേണ്ടേ അതുമില്ല ഒരു വീടാവുമ്പോ ഇങ്ങനെയൊക്കെ അല്ലേ ഉണ്ണേട്ടാ ഇങ്ങനൊന്നും അല്ല ഇത് ഇവിടത്തെ മാത്രം ഒരു ചിട്ടയാ വേറെ എവിടെ ഞാനും കണ്ടിട്ടില്ല ആകെയുള്ള കുറച്ചാണത് ലീവ അത്ര വിഷമമുള്ള ആൾക്ക് എന്നെ മോളെയും കൊണ്ടുവരുന്നല്ലോ താനെന്നെങ്ങനെ വരാതെ അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ നടക്കുന്നുണ്ട് ഇത്തവണ പാസ്പോർട്ട് റെഡിയാക്കി വെക്കണം ആറു മാസത്തിനുള്ളിൽ ഗ്രീൻ കാർഡ് കിട്ടും പിന്നെ വിസ അയക്കുന്നു താനും മോളും കൂടി പറക്കുന്നു വിട്ടത് തന്നെ ഉണ്ണിയേട്ടൻ്റെ അമ്മയല്ലേ ആള് അമ്മ അത് ഇതൊക്കെ പറയും എത്ര നാളെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിയുക എന്തായാലും ഞാൻ ചിലർക്ക് തീരുമാനിച്ചിട്ടുണ്ട് ആ നാളെ തന്നെ പോയി പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യണം സ്വപ്നം കാണാം ഈ ഷഷ്ടി പൂർത്തി എന്ന് പറയുമ്പോ വേണ്ടപ്പെട്ടവരൊന്നും ഒഴിവാക്കാൻ പറ്റില്ല വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ചിട്ടുണ്ട് എന്താ രാജയുടെ അച്ഛനെ വിളിച്ചിട്ടില്ലെന്ന് വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത് അതല്ല സരസ്വതി ഇനിയിപ്പോ പഴയ വിരോധം അത് മാത്രം ഓപ്പ പറയണ്ട അവിടെ ആങ്ങളെ കെട്ടിക്കൊണ്ട് വന്നത് ആരെയാ ഒരു നസ്രാണിച്ച് എന്നിട്ട് ആ കാർന്ന് ഒരു രണ്ടു കൈ നീട്ട് സ്വീകരിക്കാനും എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കണ്ട കേട്ടാ ആ കുടുംബത്തിൽ നിന്ന് ഒരുത്തി അവിടെ കയറ്റിയത് തൃപ്തി ഉണ്ടായിട്ടൊന്നും അല്ല എന്റെ അമ്മ കുരുങ്ങി പോയില്ലേ
ഇനിയിപ്പോ ഉപേക്ഷിക്കാൻ പറ്റോ? അത് അതോടെ മതി. അതിനപ്പുറത്തുള്ള ലോഹിയൊന്നും വേണ്ട. ആ നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഈ പന്തലി പണിക്കാരുടെ തട്ടും മുട്ടും കാരണം കിടക്കാൻ ഒരിടല്ലാണ്ടായി. എന്താ ഉണ്ണിയെ, നിന്റെ അമ്മ ഇവിടെ കൊതുകിനെ വളർത്തുണ്ടോ? ഉറങ്ങാറായോ ഉണ്ണിക്ക്? ഞാൻ കിടക്കാനുള്ള ഉറങ്ങാറാവുമ്പോ പറഞ്ഞോളോട്ടോ. എന്തോ ഞാൻ പറയണെന്ന് ആലോചിച്ചല്ലോ. ആ നീ വന്ന വിവരം ഞാൻ എങ്ങനെ അറിഞ്ഞു? അതൊരു വലിയ കഥയാ. നീ നമ്മുടെ കിഴക്കേടത്തെ കാർത്തേനിയമ്മയുടെ മകൻ ഗോപാലനറിയോ? മനസ്സിലായി, കാലിന് കുറച്ച് സുഖമില്ലാത്ത. അത് ഭാസ്കരൻ. അവന്റെ കഥ ഞാൻ വേറെ പറയാം. അവൻ ഒരു വേൽത്തിപ്പെണ്ണായിട്ട് ചില കാര്യങ്ങളും അതും മറ്റതും മറിച്ചതും ഒക്കെ, അതൊക്കെ ഞാൻ എല്ലാവരും ഉറങ്ങിയ ശേഷം പറയാം. ഇത് ഭാസ്കരന്റെ അനിയൻ ഗോപാലൻ. ഓ ഞാൻ അറിയും. നീ അറിയോ അവനെ? അവന് അവനൊരു കളിപ്പേരുണ്ടല്ലോ. അല്ല, ഉറക്കം തൂങ്ങിട്ട് പോയി. ഉറക്കം തൂങ്ങി. അത് അവന്റെ അനിയൻ. ഇത് ഗോലി. ഗോലി അവനെ ഉരുണ്ടുരുണ്ടല്ലോ നടക്കണേ. ഈ ഗോപാലൻ അവന്റെ അളിയനെ ദുബായിക്ക് പ്ലെയിൻ കയറ്റാൻ തിരുവനന്തപുരത്ത് പോയി. തിരിച്ചു വന്ന് ബസ് ഇറങ്ങിയപ്പോഴാ അവൻ എന്നെ കണ്ടത്. കണ്ടതും അവൻ എന്റെ നേരെ ഇങ്ങനെ ഒരു വരവാ. ഈ ഗോലി എന്തിനാ എന്റെ മെക്കിട്ടേക്ക് ഇങ്ങനെ ഉരുണ്ടുരുണ്ടുരുണ്ടു വരണേ എന്ന് ഞാനും വിചാരിച്ചു. ഞാനും അവനും തമ്മിൽ ഏതാണ്ട് ഇങ്ങനെ 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 എത്ര അടി ഉണ്ടാവും? ആ രണ്ടടി കാണും. അല്ല, മൂന്നടി ഉണ്ട്. സ്വിച്ചിട്ട പോലെ അവിടെ നിന്നു. ഇവന്റെ നിൽപ്പ് കണ്ടപ്പോ ഞാനൊന്ന് അന്താളിച്ചു. എന്താ ഗോപാല ഉണ്ടായേന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അവൻ പറയാ, തിരുവനന്തപുരത്ത് വെച്ച് അവന്റെ അളിയനെ ദുബായിക്ക് വണ്ടി കയറ്റാൻ ചെന്നപ്പോ എയർപോർട്ടിൽ വെച്ച് ഉണ്ണി വന്നു എന്ന് അറിഞ്ഞു ഇത്രേ. അങ്ങനെയാ നീ വന്നു എന്ന് ഞാൻ അറിഞ്ഞത്. എനിക്കൊരു പ്ലാൻ ഒക്കെ ഉണ്ട്. മൂത്ത മകൻ ചന്ദ്രശേഖരനെ ഒരു മാസം തടിയുടെ പോലെ ഇരുത്തിയിട്ട് അമേരിക്ക, കാനഡ ഇങ്ങനെയുള്ള പുണ്യസ്ഥലങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കണം. അടുത്ത് കിടന്നിടൂ അമ്മാവ. അമ്മാവ്, ഷീറ്റോടെ വലിച്ചെടുത്ത് കാട്ടിലേക്ക് കളയും ഞാൻ. ഈ വീട്ടിലൊരു സ്വസ്ഥതയില്ല. രാഘവേട്ടൻ കണ്ടോ, ഇന്നൊരു നാലിനടിച്ചിട്ട് ഞാനൊന്ന് പെരുമാറാൻ പോവാ. വന്നിട്ടേ ദിവസം മൂന്നായി, മനുഷ്യനിവിടെ പ്രാന്തെടുത്ത് തുടങ്ങി. ഒരു പെങ്ങളുള്ളത് ഇരുട്ടാവുമ്പോ അളിയനെയും കൂട്ടി മുറി കയറി കഥ അടയ്ക്കും. അമ്മയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. വരുന്നവർക്ക് മുഴുവൻ ചേക്കറ ഞങ്ങളുടെ ആ കൊച്ചുമുറി. സാധാരണ മക്കൾ ലീവി വരുമ്പോ മറ്റുള്ളവർ ഒഴിഞ്ഞു കൊടുക്കും, ഇവിടെ അതല്ല, സ്നേഹിച്ച് കൊല്ലുകയല്ലേ. എന്റെ ബലമായ സംശയം, ഇനി ആരെങ്കിലും വന്നാൽ എന്നെ ഉണ്ണി ഇറക്കി തൊഴുത്തി കിടത്തുവന്ന. ഓ പിന്നെ ഇറങ്ങി കിടക്കാം, ഇനി ഇങ്ങ് വരട്ടെ. സ്വയംഭം സാധനം, ഒരു കുപ്പിയേ കൊണ്ടുവന്നുള്ളൂ. ഇല്ല, ഒരു കപ്പിൽ നിറച്ച് പുറകെ വരണ്ട്. അല്ല ഇതാണ്. അയ്യോ വേണ്ട, അറിഞ്ഞിരിക്കട്ടെ. മാളൂട്ടി ആരോടും പറയരുതേ. മോൾക്കച്ച മിഠായി, ബിസ്ക്കറ്റ്, ചോക്ലേറ്റ് ഒക്കെ വാങ്ങിത്തരും, പറയോ. അച്ഛന്റെ മോള് തന്നെ. എന്തോന്ന്? എന്തുവാ ഇത്? എന്ത് എടാ ഇവിടെ വടാ, ഒളിച്ച് കളിക്കുന്നോ?
ഇവിടെ വാടാ നീ വിളിക്കണേ ഒരാളല്ല രണ്ടും ഏ ഇത്തിരി വിട്ട് നിന്നാ മതി ഇവിടെ വരേ അതൊരു പ്രത്യേക തരം വാഴയാ ആറാം മാസത്തിൽ കായ്ക്കുന്നതാ ഞാൻ നട്ടതാ എടാ ഇങ്ങോട്ട് വാടാ വാ മാടലേ എന്താ വരുന്നടാ അവിടെ എവിടെ എടാ കുളത്തിന്റെ അവിടെ എന്താ വരുന്നത് ഒന്നുമില്ല എടാ വ്യാഹ വാ ഇവിടെ വന്നേ ഇങ്ങോട്ട് നീങ്ങി നിൽക്കടാ എന്താ വരുന്നടാ അവിടെ എടാ കുളത്തിന്റെ അവിടെ എന്താ വരുന്നത് അത് പരൽമീൻ ഉണ്ണിക്ക് പരൽ മീനെ കാണണം പറഞ്ഞുള്ള ഒരു പരിപാടി അവിടെ അകത്തോട്ടല്ല പുറത്തോട്ട് ഊതടാ എടാ മുഖത്തോട്ട് ഊതൻ മുഖത്തോട്ട് ഊതടാ അത്രയ്ക്കായോ നീ കള്ളച്ചോറ് ഓടാവിടെ നീ നിന്റെ അച്ഛൻ വാർപ്പ് വട്ടം ചാടി കുട്ടിക്കരണം മറിഞ്ഞ് കടുകും കറിവേപ്പിളിയും വീശി എറിഞ്ഞവനാ. എന്നിട്ട് അത് രണ്ടും ചെന്ന് വീണതോ പാൽപായസത്തില്. എന്നിട്ട് ആ സാധനം പായസമാക്കാൻ ഞാൻ പെട്ട കഷ്ടപ്പാട്. കഷ്ടപ്പാട് കഷ്ടപ്പാടിനെ പറ്റി ചങ്ങുമ്മാൻ പറയണ്ട. ദേഹന്നപ്പരെ വന്നിരുന്ന് കട്ടൻ കാപ്പി അടിച്ച് ഗീർവാണം പറയാനല്ലാതെ ഭൂമിയിൽ കുമ്പിട്ട് പ്ലാവല എടുത്തിട്ടോ നിങ്ങള്? ഇല്ല. എന്താന്ന് ചോദിക്കി. എന്താ എടാ രാഘവ, ദഹന്നപ്പരയില് പണിയെടുത്തിട്ടുള്ള പാരമ്പര്യം ഞങ്ങൾക്കില്ല. ആ ദഹന്നപ്പരെ പണിയെടുത്തുള്ള പാരമ്പര്യം ഇല്ല, പക്ഷെ അച്ചി പറഞ്ഞ അടുക്കള കറി അടുപ്പൂതും. ആര് പറഞ്ഞ? ആ പെണ്ണുമ്പിള്ളേ ഭാര്യ വെളിച്ചെണ്ണ ഞാനെടുത്തി. ഏയ് ഇപ്പൊ തന്നെ ഇല്ലേ ഇയാൾക്കൊരു പാട്ട് വെളിച്ചെണ്ണ എടുത്ത് കൊടുത്തത്? ഇയാളത് കുടിക്കുക. കുഞ്ഞെ കുഞ്ഞെ കുറച്ച് വെളിച്ചെണ്ണ എടുത്തോണ്ട് വരൂ. നീ ഒരു മാണിപ്പഴം എടുത്തേ, ഇത് നാളത്തെ കൊള്ളതാ. പാകം നോക്കാനടോ. എന്തിനാ പഴത്തിന്റെ എരുവും പുള്ളി നോക്കാനാ? പഴത്തിൻ പാകമത്രേ പലതിലും മുൻപന്തിയിൽ. അങ്ങനെ ഒരു ചൊല്ലില്ലല്ലോ. അങ്ങനെ ഒരു ചൊല്ലുണ്ട്. അങ്ങനെ ഒരു ചൊല്ലില്ല. ഉണ്ട്. ഇല്ല ഇല്ലെങ്കിൽ വേണ്ട. അപ്പൊ അങ്ങനെ ഒരെണ്ണം ഞാൻ ഉണ്ടാക്കി. നാളത്തെ തലമുറ അത് പാടി കേട്ടോ. എന്റെ പെങ്ങളെ പറ്റിയാൻ വേണ്ടി പോന്നേക്കാ. മഹാകവി കുഞ്ഞുകൂട്ടത്തമ്പുരാട്ടം. കുട്ടി കുട്ടി എന്തിനാ ഉറക്കം വിളിച്ചിരിക്കണേ? അകത്ത് പോയി കിടന്നോളൂ. അതെ ഒന്ന് അമർത്തി ചിരവിക്കോളൂ. ചിരവിക്ക് വേദന ഒന്നും എടുക്കില്ലേ.